ഐശ്വര്യ മോളുമായി തമ്പുരു മോൾക്ക് സമയമുണ്ടെന്ന് പറഞ്ഞപ്പോ അവള് തന്ന ഗിഫ്റ്റായത്. അവള് പോയതോടെ ഞങ്ങളുടെ ഐശ്വര്യവും സന്തോഷങ്ങളും ഒക്കെ കൈവിട്ടു പോയി. ഇവിടെ വന്നിട്ടും മനസമാധാനം തേടിയുള്ള അലച്ചിലായിരുന്നു. ആ അലച്ചിലിനിടയില തമ്പുരു മോളെ കണ്ടത്. കണ്ടപ്പോ എന്റെ ഐശ്വര്യ മോളുമായിട്ട് എന്തൊക്കെയോ ഒരു റിസംബ്ലൻസ് ഉള്ളതായിട്ട് തോന്നി. എല്ലാം അറിഞ്ഞിട്ടും ഒന്നും അറിയാത്ത പോലെയാണല്ലോ തന്റെ സംസാരം. മോഹൻ എന്താ ഉദ്ദേശിക്കുന്നത്? ഞാൻ ഒന്നും അറിയാത്ത പോലെ എന്ത് സംസാരിക്കുന്നു മോഹിനി പറയുന്നത്? അതിന് താനെന്തിനെങ്കിലും വെപ്രാണപ്പെടുന്നേ? നിന്റെ ഈ മൗനം എന്തുകൊണ്ടാണെന്ന് എനിക്കറിയാം. ഞാൻ ഈ ശ്രീമംഗലം വിട്ടു പോയാൽ പിന്നെ ഒരു തിരിച്ചുവരവ് ഉണ്ടാകില്ല എന്ന് കണക്കൂട്ടി വെച്ചിരിക്കുകയല്ലേ നീയും നിന്റെ തന്തയും. അത് നിന്റെയും നിന്റെ ഡാഡിയുടെയും വ്യാമോഹം മാത്രമാണ്. എന്താണെന്നറിയോ, ഈശ്വരൻ എന്റെ തമ്പുരുമോളെ എന്റെ കൺമുമ്പിൽ കൊണ്ടുവന്ന് നിർത്തിയത് തന്നെ അവളെനിക്ക് അർഹതപ്പെട്ടവളായതുകൊണ്ടാണ്.